അപ്പോൾ രാവിലെയായി, അയ്യോ പണിച്ചിട്ടേ ഉള്ളൂ, ഭയങ്കര തണുപ്പാട്ടോ. പള്ളിയിക്കാൻ പോകും, പള്ളി വെച്ചിട്ടാണ് വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലാണുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് മൂന്നാറൊക്കെ കറങ്ങാൻ പോവാറ്. എവിടേക്കാണെന്നറിയില്ല, എന്തായാലും അവിടെ എത്തിച്ച് കാണാം. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, മാട്ടുപെട്ടി ഡാം. ആൻഡ് ഇവിടെ അടിപൊളിയാണ് കാണാൻ. നമ്മൾ ബോട്ടിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോസിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ ബോട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബോട്ടിലെത്തി. ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു മീഡിയം സൈസിൻ്റെ എടുത്ത് ഡബിൾ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ താഴെയും മേളിലും ഉള്ള പോലത്തെ. അപ്പോൾ നമ്മൾ താഴെ ഇരുന്നേ, കാരണം നമ്മൾ വരുമ്പോൾ തന്നെ ഒരു 11 o'clock ഒക്കെ ആയി. പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഭയങ്കര വെയിലാട്ടോ മുകളിലൊക്കെ. അതുകൊണ്ട് നമ്മൾ താഴെ തന്നെ ഇരുന്നേ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് 150 to 200 ആയിരുന്നു. എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ട് ഇവിടെ എല്ലാം കാണാൻ. അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഇനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇത് നമ്മുടെ സ്ട്രോബെറി ഫാമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് വൈകിട്ടോ, ഇപ്പം 5 o'clock ആവാറായിട്ടുണ്ടാവും. ഇത് എവിടേക്കാണ് വന്നതെന്ന് അറിയാം, ഒരു വലിയൊരു കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. നിറയെ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഇവിടെ നമുക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ദേ എത്തി നമ്മുടെ സ്ട്രോബെറി ഫാം. ഇനി നമുക്ക് ഉള്ളിൽ പോവാം. ഇതാണ് സ്ട്രോബെറി ജാം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. അപ്പോൾ അത് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് അത് വാങ്ങിച്ചിട്ട് പോവാം. അപ്പോൾ അതേ ഞങ്ങൾ വാങ്ങിച്ചു, ജാം വാങ്ങിച്ചു, സ്ട്രോബെറിയും വാങ്ങിച്ചു. കണ്ടോ നല്ല റെഡ് സ്ട്രോബെറി, അടിപൊളി. വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ദേ നമ്മുടെ സൺഫ്ലവേഴ്സ് കണ്ട്, നിറയെ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്, നമ്മൾ കേക്ക് കട്ട് ചെയ്ത്. എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഏതോ ഒരു കാട്ടിനുള്ളിൽ ഏതോ ഒരു ഗ്രാമമാണ്. സോ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നിരിക്കണേ. അപ്പോൾ പുറത്തിറങ്ങാൻ നിറയെ സമയമാവും. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്ട്രോബെറി ഫാം, അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് റിസോർട്ടിലെത്തിയിട്ട് കാണാമല്ലോ. ഇവിടെ